Good afternoon. Afternoon. PDF കാണാമോ നിങ്ങൾക്ക്? PDF കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കേ. ഓക്കേ, നമ്മളിപ്പോ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. വെന്റിലേറ്റർ. വെന്റിലേറ്റർ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വ്യത്യസ്തം ആയിരിക്കും കേട്ടോ, നിങ്ങളുടെ കയ്യിൽ 30 ആയിരിക്കും. പേര് നോക്കിട്ട് എടുക്കാം കേട്ടോ. വെന്റിലേറ്റർ. നിങ്ങളുടെ 30 ആയിരിക്കും. 30. യെസ്. ഓക്കെ, എടുത്തു എല്ലാരും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ വെന്റിലേറ്റർ എന്താന്ന്? കേട്ടിട്ടുണ്ടാവും അല്ലെ എന്താണ് വെന്റിലേറ്റർ? എ മെഡിക്കൽ വെന്റിലേറ്റർ ഇസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ് വർക്സ്. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ that make it hard to breathe properly or when cannot breathe at all. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. The patient may wear a breathing mask to help get oxygen from the ventilator into the lungs, or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. എന്താണ് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ? A medical ventilator is an equipment that assists the lungs work. എന്താണ്? ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. അതായത് ശ്വാസകോശത്തിന്റെ തടസ്സം നേരിടുന്ന ഒരു ഉപകരണമാണ് എന്താ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. എന്താണ്? അതൊരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ്. ജീവൻ രക്ഷിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത്. ജീവൻ രക്ഷിക്കുന്ന ഒരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. രോഗി ശരിയായി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ടൈമിലാണ് ഇത്തരത്തിലൊരു ഉപകരണത്തിന്റെ പ്രസക്തി അല്ലെ? രോഗി ശരിയായി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ജീവൻ രക്ഷിക്കുന്ന ഒരു യന്ത്രമായിട്ട് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ഔട്ട് ഓഫ് ലങ്സ് സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയേഴ്സ്. എന്താണ്? അതായത് ശ്വാസകോശത്തിന് അകത്തും പുറത്തുമായിട്ട് വായു എയർ ഫ്ലോ പമ്പ് ചെയ്യാനായിട്ട് വെന്റിലേറ്റർ സഹായിക്കുന്നു. ശ്വാസകോശത്തിന് അകത്തും പുറത്തുമായിട്ട് എയർ പമ്പ് ചെയ്യാനായിട്ട് വെന്റിലേറ്റർ സഹായിക്കുന്നു. ഇനി
അതിനാൽ എന്താണ് അതിനാൽ തന്നെ എന്താണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അല്ലെ, ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൃത്യമായ രീതിയിൽ ലഭിക്കുന്നു. ഇനി ദ പേഷ്യന്റ് മേ വെയർ എ പെഫ്റ്റിംഗ് മാസ്ക് ടു ഹെൽപ് ദ ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. എന്താണ് വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക്, വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള മാസ്കുകള് സ്വീകരിക്കുന്നു. എന്താണ് ശ്വാസ വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് അല്ലെ, ശ്വാസകോശത്തിനകത്തേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള മാസ്കാണ് എന്ത്, ബിഫ്റ്റിംഗ് മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രോഗിയുടെ കണ്ടീഷൻസ്. ഓക്കെ, രോഗിയുടെ കണ്ടീഷൻസ് ഒന്നുകൂടി ഇത് ആവർത്തിക്കുന്നു കേട്ടോ, ഒന്നുകൂടി ആവർത്തിച്ച് പറയും. രോഗിയുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുന്ന സമയത്ത്, രോഗിയുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുന്ന സമയത്താണ് എന്ത്, ആ ശ്വാസകോശത്തിനകത്തേക്കൊരു ഓക്സിജൻ നൽകുന്നതിന് വേണ്ടിയിട്ടൊരു ബ്രീതിങ് ട്യൂബ് അല്ലെ, ഒരു ട്യൂബ് തൊണ്ടയിലേക്ക് കണക്ട് ചെയ്യുന്നു, തൊണ്ടയുടെ അകത്തേക്കായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കാം, എന്താണ് ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാല്, എ മെഡിക്കൽ വെന്റിലേറ്റർ ഇസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്, ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണെന്ത് വെന്റിലേറ്റർ. ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. രോഗിക്ക് ശരിയായി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലാണ് എന്താ ഇതൊരു ജീവൻ രക്ഷിക്കുന്ന യന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. ദ ലൈഫ് സേവിംഗ് മെഷീൻ ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്ക് ഇറ്റ്സ് ഹാർഡ് ടു ബ്രീത് പ്രോപ്പർലി ഓർ വെൻ ക്യാൻ ബ്രീത് പറ്റോ. പേഷ്യന്റിന് രോഗിക്ക് പ്രോപ്പർ ആയിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു വെന്റിലേറ്ററിന്റെ സഹായം പൂർണ്ണമായും ആവശ്യമായി വരുന്നത്. ഓക്കെ ആണോ, അത്രയും മനസ്സിലായോ? ഇനി ശ്വാസകോശത്തിന്റെ അകത്തും പുറത്തുമായിട്ട് എന്താണ് വായു പമ്പ് ചെയ്യാനായിട്ട് വെന്റിലേറ്റർ സഹായിക്കുന്നു. ശ്വാസകോശത്തിന്റെ അകത്തും പുറത്തുമായിട്ട് വായു പമ്പ് ചെയ്യുന്നതിനായിട്ട് വെന്റിലേറ്റർ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ശരീരത്തിന് ലഭിക്കുന്നത്, അതിനാൽ തന്നെ ഓക്സിജൻ കറക്റ്റ് ആയിട്ട് ശരീരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു. വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ രോഗിക്കൊരു ബെഫ്റ്റിംഗ് മാസ്ക് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു മാസ്ക് ധരിക്കാം. ശ്വാസകോശത്തിനകത്തിലേക്ക് ഓക്സിജൻ കൃത്യമായി എത്തുന്നതിന് അനുയോജ്യമായിട്ടുള്ള മാസ്കുകൾ സ്വീകരിക്കുന്നു. ഇനി ഒരു പേഷ്യന്റിന്റെ നില അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഗുരുതരമാവുകയാണെങ്കിൽ, ക്രിട്ടിക്കൽ സ്റ്റേജിലാവുന്ന സമയത്ത് എന്താണ് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ നൽകുന്നതിനൊരു ശ്വസന ട്യൂബ് അല്ലെ, ഒരു ബ്രീത്തിങ് ട്യൂബ് തൊണ്ടയിലേക്ക് ഇറക്കുന്നു അല്ലെ, തൊണ്ടയിലേക്ക് കണക്ട് ചെയ്യുന്നു, തൊണ്ടയുടെ അകത്തേക്കായിട്ട് അത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ബെഫ്റ്റിംഗ് മാസ്കോ ഈ ബ്രീത്തിങ് ട്യൂബാണ് പ്രധാനമായിട്ടും വെന്റിലേഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? എന്താണ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാല്? എക്യുപ്മെന്റ് ഫോർ ലൈഫ് സേവിംഗ് മെഷീൻ ആണ് അല്ലേ. ഓക്കെ, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയില് ശ്വസനത്തെ നിയന്ത്രിക്കുന്നത് ഈ ഒരു മെഷീനാണ്. ഇനി ഈ വെന്റിലേറ്ററിനെ നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ട്, രണ്ട് പേരിലെ. വെന്റിലേറ്റർ ഇസ് ഓൾസോ നോൺ ആസ് ബൈ അതർ നെയിംസ്. മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ബ്രീത്തിങ് മെഷീൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ.
ബ്രീതിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നും പറയുന്നത്. ഓക്കെ, സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ. ഇനി ആവശ്യമായി വന്നേക്കാവുന്ന അവസ്ഥകൾ, ഒരു വെന്റിലേഷന്റെ സൗകര്യം ആവശ്യമായി വരേണ്ട അവസ്ഥകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു വെന്റിലേറ്റർ സൗകര്യം നമുക്ക് ആവശ്യമായി വേണ്ടത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ടു ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത്, ഏതൊക്കെ അസുഖങ്ങളിലാണ്? ഓക്കെ, ഏതൊക്കെ സാഹചര്യത്തിലാണ് നോക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു വെന്റിലേഷന്റെ ആവശ്യം എന്നുള്ളതാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഓരോന്നായി നോക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതൊരു സീരിയസ് ആയിട്ടൊരു ലങ്സിന്റെ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ലങ്സിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്താ ARDS എന്ന് പറഞ്ഞാല്. നോട്ട് ചെയ്യാ, ഇറ്റ്സ് എ സീരിയസ് ലങ് കണ്ടീഷൻ ദാറ്റ് കേസസ്. ഇറ്റ്സ് എ സീരിയസ് ലങ് കണ്ടീഷൻ, ലങ് LUNG. ഇറ്റ്സ് എ സീരിയസ് ലങ് കണ്ടീഷൻ. നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? സീരിയസ് ലങ് കണ്ടീഷൻ causes fluid, CAUSES, causes fluid to, fluid, FLUID, fluid to, fluid to build up in, build up, VUILD, build up in, build up in the lungs. Build up in the lungs. Build up in the lungs, comma, resulting in, resulting, RESULTING, resulting in low blood, resulting in low blood, low blood. Low blood oxygen levels, low blood oxygen levels. Low blood oxygen level. This fluid build up makes the lungs. Makes the lungs stiff and heavy, stiff, S-T-I-F-F, stiff, S-T-I-F-F, stiff and heavy, H-E-A-V-Y, heavy, H-E-A-V-Y, heavy, stiff and heavy. And reduces their ability to expand. Ability to expand, EXPAND, expand. എന്നോട് വായിക്കാം.
is a serious lung condition that causes fluid to build up in the lungs, resulting in low blood oxygen levels, This fluid build up makes the lungs stiff and heavy, and reduces their ability to expand. എന്താണ് ശ്വാസകോശത്തിൽ എഴുതിയെടുത്തോ? യെസ്. എന്താണ് ARDS എന്ന് പറയുന്നത്? അതായത് ശ്വാസകോശത്തിലെ എയർ സഞ്ചികൾ അല്ലെ. ശ്വാസകോശത്തിലെ ലങ്സിലെ കുറച്ച് എയർ സഞ്ചികൾ ഉണ്ട് അല്ലെ. അതിലെ ഫ്ലൂയിഡ് ഒരു സ്ഥലം ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താണ് ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കുന്നു. അത്തരത്തിലുള്ള അവസ്ഥയാണ് എന്ത് ARDS എന്ന് പറയുന്നത്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലെ ചെറിയ എയർ സഞ്ചികളില് ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുമ്പോൾ ശ്വാസകോശം വീക്കം സംഭവിക്കുന്നു. ഓക്കെ, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് ഏതൊരു തരം അസുഖമുള്ള അത് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയോ അല്ലെ ആക്സിഡൻസുകൾ ഒക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഇത്തരത്തിൽ ഈ ഒരു സിൻഡ്രോം പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ ഒരു സിറ്റം എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് പൊട്ടുന്നതിനുള്ള ഒരു ശ്വാസ തടസ്സമാണ്, ഡിഫിക്കൽട്ടി സ്റ്റേജ് ആണ് ഇതിനുണ്ടാകുന്നത്. ഇത് ബാധിച്ച് പലരും ഇത് അതിജീവിക്കാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. ആരും തന്നെ എന്താണ് ഇത് അതിജീവിച്ചതായിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാലും ചില കേസുകളിൽ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അത് പ്രായത്തിനനുസരിച്ചിട്ടാണ് ഇതിന്റെ മരണ സാധ്യത വർദ്ധിക്കുന്നത്. ഒരു പ്രായത്തിന്റെ കണ്ടീഷൻ, പേഷ്യൻസിന്റെ ഏജ് നോക്കിയിട്ടാണ് ഇതിന്റെ മരണ സാധ്യത കണ്ടെത്തുന്നത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർ തന്നെ അല്ലെങ്കിൽ അതിജീവിക്കാൻ സാധ്യതയുള്ളവരിലും എന്താണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരം ഡിഫിക്കൽട്ടീസുകൾ ഉണ്ടായെന്നും വരാം. ഓക്കെ, എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളു കേട്ടോ. അത് നമ്മളീ പേരുകൾ മാത്രമേ പഠിക്കാവുന്നുള്ളൂ എക്സാമിന്. എന്താണ് ARDS എന്ന് മനസ്സിലായോ? ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ശ്വാസത്തിന് ശ്വാസകോശ സംബന്ധമായ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു രോഗമാണ് എന്ത് സിൻഡ്രോമാണ് ARDS എന്ന് പറയുന്നത്. ഗുരുതരമായ ഒരു അവസ്ഥയുള്ള ഒരു അസുഖമാണിത്. ശ്വാസ തടസ്സമാണ് ഇതിന്റെ ഒരു സിംറ്റമായിട്ട് പ്രത്യേകം കാണാൻ സാധിക്കുന്നത്. അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്താണ് ഒരു വെന്റിലേറ്ററിന്റെ സഹായം ഈ അവസ്ഥയിലോ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, നമ്മൾ നോക്കുന്ന എന്താണ് ഏതൊക്കെ അസുഖങ്ങളിൽ ഏതൊക്കെ അവസ്ഥകളിലാണ് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമെന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോത്തിലും വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വരാം. ഓക്കെ, ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ. ദെൻ നെക്സ്റ്റ് ആണ് എന്താ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ് എന്താണ്? ഇതും എന്താണ് കോമൺ ലങ് ഡിസീസസ് കോസിങ് റെസ്ട്രിക്റ്റഡ് എയർ ഫ്ലോ ആൻഡ് ബ്രീത്തിങ് പ്രോബ്ലം. ഇതും എന്താണ്? ഇതും ഒരു ലങ് ഡിസീസസ് തന്നെയാണ് അല്ലെ. ശ്വാസകോശ രോഗം തന്നെയാണ് എന്താ COPD എന്ന് പറയുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ് ഇസ് എ കോമൺ ലങ് ഡിസീസസ് ഇസ് എ കോമൺ ലങ് ഡിസീസസ് COPD ഇസ് എ കോമൺ ലങ് ഡിസീസസ് causing restricted
restricted, airflow and breathing problems. Airflow and breathing problems. COPD is a common lung diseases causing restricted airflow and breathing problems. Restricted airflow and breathing problems. ഇതിനെ മറ്റൊരു പേരിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എംഫിസീമ എന്ന് കേട്ടിട്ടുണ്ട്. എംഫിസീമ, എംഫിസീമ, യെസ്. ഇത് എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? എംഫിസീമ നമ്മളെ തിയേറ്ററിൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പദം എംഫിസീമ എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമാ തിയേറ്ററുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, സിനിമാ തിയേറ്ററില് ആഡിലോ? ആ ഫസ്റ്റ് തുടങ്ങുമ്പോ തന്നെ ഒരു പരസ്യമില്ലേ പുകവലിയുടെ, അതിലെ ഒരു പേര് വരുന്നുണ്ട് അല്ലേ. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും. അത് നിങ്ങളെയും എന്താണ് ലങ് ഡിസീസസ്, എംഫിസീമ എന്നീ രോഗങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുക. അത് കണ്ടിട്ടുണ്ടോ? ഒരാളെ ചുമയ്ക്കുന്നത് ആയസ് പോകുമ്പോ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എന്താണ് ഇറ്റ് സംസ് കോൾഡ് എംഫിസീമ. ഇതിനെ എംഫിസീമ എന്ന് പറയാറുണ്ട്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നും ഇതിനെ പറയുന്നു. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നും ഇതിനെ പറയുന്നു. ഓക്കെ, ഇൻ പീപ്പിൾസ് വിത്ത് COPD, ഇതുള്ള പീപ്പിളിന് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ലങ്സ് ഡാമേജ്ഡ് ആവുകയാണ് അല്ലേ. ഇത്തരത്തിലൊരു COPD ഉള്ള പേഷ്യൻസിന് എന്താണ്? അവരുടെ ലങ്സ് ഡാമേജ്ഡ് ആവുന്നു, ശ്വാസകോശത്തിന് തകരാറുകൾ സംഭവിക്കുന്നു. ഓക്കെ, എന്താണ് ഇസ് എ കോമൺ ലങ് ഡിസീസ്. ഒരു കോമൺ ലങ് ഡിസീസസ് ആണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലും എന്താണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായി വന്നേക്കാം. ശ്വാസതടസ്സം ഉണ്ടാവുന്ന ചാൻസസ് ഇത്തരം അസുഖങ്ങളില് കൂടുതലായതിനാൽ വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, ആസ്മ നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ്. ആസ്മ എന്താണ്? ഡിഫിക്കൽറ്റി ടു ബ്രീത് അല്ലെ. ഡിഫിക്കൽറ്റി ടു ബ്രീത്ത്. ആസ്മ എന്താണെന്ന് അറിയാലോ? എന്താണ് ആസ്മ? ശ്വാസം മുട്ട അല്ലെങ്കിൽ ശ്വാസ തടസ്സം കേട്ടിട്ടില്ലേ നിങ്ങള്? യെസ്. ഓക്കെ, ഡിഫിക്കൽറ്റി ടു ബ്രീത്ത്, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഒരുപാട് ശ്വാസം മുട്ട ഒരുപാട് കൂടുക, അല്ലെങ്കിൽ എന്താണ് ആളെ അഡ്മിറ്റ് ചെയ്യുകയും ഒട്ടും തന്നെ എന്താണ് ശ്വാസം എടുക്കാനുള്ളൊരു അവസ്ഥ ഇല്ലാതായാൽ എന്താണ് അയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയുള്ള അവസ്ഥയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആസ്മ ആ ഒരു സാഹചര്യം, വെന്റിലേറ്ററിനൊരു സാഹചര്യം ഉണ്ട്. ബ്രെയിൻ ഇഞ്ചുറി, ബ്രെയിൻ ഇഞ്ചുറി എന്താണ്? ബ്രെയിൻ ഇഞ്ചുറി അതായത് മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ അല്ലെ, ഏതെങ്കിലും ആക്സിഡൻസോ ഗുരുതരമായ പരിക്കുകളിലൂടെ സംഭവിക്കുന്ന ബ്രെയിൻ ഇഞ്ചുറീസിലും എന്താണ് വെന്റിലേറ്റർ സൗകര്യം ആവശ്യമായി വരാം. ആ തലക്കേൽക്കുന്ന പ്രതം ക്ഷതം, മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ. ഓക്കെ, കാർഡിയാക് അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ് അറിയാലോ. ഹാർട്ട് അറ്റാക്സ് അല്ലെ, ഹാർട്ട് അറ്റാക്സ്. ഓക്കെ, ദെൻ ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്താണ്? ലങ്സിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊന്നാണ് എന്ത്? ന്യൂമോണിയ അല്ലെ. ആ അധികമായിട്ടും എന്താണ് കഫ് ഇൻഫെക്ഷൻസ് അല്ലെ, കേസ്ഡ് ബൈ ബാക്ടീരിയ. ബാക്ടീരിയയിൽ നിന്നാണ് എന്താ ന്യൂമോണിയ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഏതൊക്കെ സിംറ്റംസ് ആയിരിക്കും ഒരു ന്യൂമോണിയൊക്കെ ഉണ്ടാകുന്നത്? സിംറ്റംസ് ഏതൊക്കെയാണ് ന്യൂമോണിയ തിരിച്ചറിയാവുന്നത്? ഏതൊക്കെ സിംറ്റംസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും? യെസ്, ഹൈ ഫീവർ ഉണ്ടായിരിക്കും. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അല്ലെ, ബ്രീത്ത് ചെയ്യാനുള്ള ബ്രീത്തിന്റെ അളവ് എന്താണ് കുറവായിരിക്കും, ശ്വാസോച്ഛ്വാസം കുറവായിരിക്കും, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. എക്സ്ട്രീം ടയേർഡ്നെസ് അല്ലെ, അമിതമായിട്ടുള്ള ക്ഷീണം, എക്സ്ട്രീം ആയിട്ടുള്ള ടയേർഡ്നെസ് ഉണ്ടായിരിക്കും.
ചെസ്റ്റ് പെയിൻ അല്ലെ, ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും. സ്വെറ്റിംഗ്, സ്വെറ്റിംഗ് ചിലരില് സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും. സ്വെറ്റിംഗ് എന്താണ്? സ്വെറ്റിംഗ് എന്താണ്? സ്വെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആ വിയർക്കുക. ദെൻ റാപ്പിഡ് ബ്രീത്തിങ്, റാപ്പിഡ് ബ്രീത്തിങ്, റാപ്പിഡ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? റാപ്പിഡ് ബ്രീത്തിങ് തുടർച്ചയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം അല്ലെ, പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കുക, മിതമായിട്ട് ശ്വാസം എടുക്കുന്ന ഒരു അവസ്ഥ. അതൊക്കെയാണ് എന്താ ന്യൂമോണിയയുടെ സിംപ്റ്റംസിൽ വരുന്നത്. പ്രധാനമായും എന്താണ്? ശ്വാസം എടുക്കാൻ ഡിഫിക്കൽട്ടി കാണിക്കുന്നത്, ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, ഹൈ ഫീവർ ഉണ്ടായിരിക്കാം, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും, ദെൻ സ്വെറ്റ്. ഇത്തരം സിംപ്റ്റംസ് ആയിരിക്കും ഒരു ബാക്ടീരിയൽ റിലേറ്റഡ് ആണ് ന്യൂമോണിയയിലൂടെ വരുന്നത്. അത്തരം സാഹചര്യത്തിൽ എന്താണ്, കണ്ടീഷൻസ് മോശമാവുകയാണെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട അവസ്ഥ ഉണ്ടാകും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ പിള്ളേരെ? യെസ്. ദെൻ കൊളാപ്സ്ഡ് ലങ്, കൊളാപ്സ്ഡ് ലങ്, കൊളാപ്സ്ഡ് ലങ്. എന്താണ് കൊളാപ്സ്ഡ് ലങ് എന്ന് പറഞ്ഞാല്? ലങ്സിന് ഡാമേജ് ഉണ്ടാവുന്നത് അല്ലേ, അതായത് ശ്വാസകോശത്തിന് ചുറ്റും എന്താണ് അമിതമായിട്ട് പ്രഷർ ഉണ്ടാവുന്നത് അല്ലേ, നമ്മുടെ ലങ്സിന് ചുറ്റും അമിതമായിട്ട് പ്രഷർ ഉണ്ടാവുമ്പോൾ ഇത് വായു പുറത്തേക്ക്, എയർ ഫ്ലോ പുറത്തേക്ക് വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്, കൊളാപ്സ്ഡ് ലങ് എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന് ചുറ്റും അമിതമായിട്ടൊരു പ്രഷർ ഉണ്ടാകുന്നു അല്ലേ, ഇത് വായുവിനെ പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ലങ്സ് കൊളാപ്സ് എന്ന്, കൊളാപ്സ്ഡ് ലങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു അവസ്ഥയിലും എന്താണ് വെന്റിലേറ്ററിന്റെ ആവശ്യം ആവശ്യമാണ്. ദെൻ സ്ട്രോക്ക്, സ്ട്രോക്ക് എടോ ഇത്രേ വലുതാവുള്ളൂ, ഇനി വലുതാവില്ല, ചെറുതായി പോണോ? ഓക്കെ, ഇനി സ്ട്രോക്ക് എന്താണ്? സ്ട്രോക്ക് ഡാമേജ് ടു ദ ബ്രെയിൻ അല്ലേ, ഡാമേജ് ടു ദ ബ്രെയിൻ ഫ്രം ഇന്ററപ്ഷൻ ഓഫ് ഇറ്റ്സ് ബ്ലഡ് സപ്ലൈ. അക്ഷാഘാതം, ഡാമേജ് ടു ദ ബ്രെയിൻ, ഡാമേജ് ടു ദ ബ്രെയിൻ, ഡാമേജ് ടു ദ ബ്രെയിൻ ഫ്രം ഇന്ററപ്ഷൻ, ഇന്ററപ്ഷൻ ഐ എൻ TERRUPTION, interruption, INTERRUPTION, interruption of its blood supply, interruption of its blood supply. അതായത് മസ്തിഷ്കത്തിന്റെ ബ്രെയിനിലെ ഒരു ഭാഗത്തേക്കുള്ള രക്തവിതരണം, ബ്ലഡ് ഫ്ലോ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുകയോ നിശ്ചലമാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗത്തേക്ക് രക്തവിതരണം താൽക്കാലികമായി തടസ്സപ്പെടുകയോ നിശ്ചലമാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്ത്, പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഉള്ള രക്തവിതരണം താൽക്കാലികമായി നിശ്ചലമാകുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ കുറയുന്ന ഒരു അവസ്ഥയാണ് എന്ത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻസ് എന്താണോ, എന്തിന്റെ ബാലൻസ് ആണോ? മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, സ്ട്രോക്ക് എന്താന്ന് മനസ്സിലായോ? സ്ട്രോക്ക് എന്താ?
കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നസ് എന്താണ് കോമ എന്ന് പറയുന്നത്? കോമ സ്റ്റേജ് ഇസ് എ സ്റ്റേജ് ഓഫ് പ്രോലോങ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. ഇസ് എ പ്രോസ് ഓഫ് ഇസ് എ സ്റ്റേജ് ഓഫ് എന്താണ് കോമ എന്ന് പറഞ്ഞാല് കോമ ഇസ് എ സ്റ്റേജ് ഓഫ് പ്രോലോങ്ഡ് പ്രോലോങ്ഡ് PROLONGED പ്രോലോങ്ഡ് അതായത് നീണ്ട കാലം ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ലോസ് ഓഫ് കോൺഷ്യസ്നസ്. കോമ ഇസ് എ സ്റ്റേജ് ഓഫ് പ്രോലോങ്ഡ് ലോസ് ഓഫ് LOSS ലോസ് ഓഫ് നഷ്ടപ്പെടുക ലോസ് ഓഫ് കോൺഷ്യസ്നസ് കോൺഷ്യസ്നസ് എന്താണ് കോമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറെക്കാലം ഓർമ്മയില്ലാത്തൊരവസ്ഥ അല്ലേ നീണ്ട കാലം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് കോമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും മിനിമൽ ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റി മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോ അതുപോലും ഉണ്ടാകില്ല ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല ആള് അൺകോൺഷ്യസ് ആയിരിക്കും കോമ സ്റ്റേജില് ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും സ്റ്റേജ് ഓഫ് പ്രോലോങ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ് നേരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്താ കോമ സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ആ സ്റ്റേജിലും എന്താണ് വെന്റിലേറ്റർ സഹായം ആവശ്യമായി ചിലപ്പോൾ വന്നേക്കാം എന്നാണ് പറയുന്നത് ഓക്കെ ഡ്രഗ് ഓവർഡോസ് എന്താണ് ഡ്രഗ് ഓവർഡോസ് അമിതമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അല്ലെ ടോക്സിൻസുകളുടെ ഉപയോഗം അതെന്തിലേക്ക് നയിക്കുന്നു അമിതമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്തിലേക്ക് നയിക്കുന്നു എന്തിലേക്ക് നയിക്കുന്നു ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കില്ലേ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം യെസ് വെരി ഗുഡ് ലാൻഡ് ക്യാൻസർ ഉണ്ടാവും അല്ലേ ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അതായത് ഓവർഡോസ് ആയിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങൾ ശ്വാസകോശ ക്യാൻസർ വരാനുള്ള ചാൻസസ് ഉണ്ട് ഡ്രഗ് ഓവർഡോസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡ്രഗ്സുകളാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് അസുഖം വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ആണ് ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ആയിരിക്കാം സിഗരറ്റ്സ് ഓക്കെ പുകവലിയുടെ ഉപയോഗം പുകവലിയുടെ അമിതമായ ഉപയോഗം പിന്നെ എന്തൊക്കെയാണ് സിഗരറ്റ്സ് ആൽക്കഹോള് ദെൻ അതർ ഡ്രഗ് ഐറ്റംസ് അതർ ഡ്രഗ് ഐറ്റംസ് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൊക്കെയിൻ പോലെയുള്ള മയക്കു മരുന്നുകൾ അല്ലെ ഐസ് കഞ്ചാവ് അല്ലെ ഇത്തരത്തിലുള്ള ഡ്രഗ് ഡോസുകളൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഓവർഡോസ് മൂലം ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട മറ്റസുഖങ്ങളോ പിടിപെടാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ഹൈപ്പർ കാപ്നിക് റെസിപ്പിറേറ്ററി ഫെയിലിയർ എന്താണ് ഹൈപ്പർ റെസിപ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥ ഓക്സിജൻ ലെവല് കൂടുന്ന അവസ്ഥയാണ് അതായത് ടു മച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് രക്തത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അമിതമായി കൂടുന്ന ഒരു അവസ്ഥയാണ് എന്ത് ഹൈപ്പർ കാപ്നിക് റെസിപ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്
too much CO2 in the blood. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഹൈപ്പർ പാനിക് റെസ്പിറേറ്ററി ഫെയിലർ എന്ന് പറഞ്ഞാല് എന്താണ്? എഴുതണോ? ആ ഓക്കെ, ടു മച്ച് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബ്ലഡ്. ദെൻ ലങ് ഇൻഫെക്ഷൻ എന്താണ്? ശ്വാസകോശത്തില് അണുബാധ ഉണ്ടാകുന്ന അവസ്ഥ അല്ലേ? ശ്വാസകോശത്തില് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴും എന്താണ് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ മൈസ്തീനിയ ഗ്രാവിസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ മൈസ്തീനിയ ഗ്രാവിസ്? എന്താണത് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാല്? മൈസ്തീനിയ ഗ്രാവിസ് അതായത് നമ്മുടെ പേശികളില്ലേ, പേശി മസിൽസിൽ ഉണ്ടാകുന്ന തളർച്ചയാണ് അല്ലേ? മസിൽസിൽ ഉണ്ടാകുന്ന തളർച്ചയാണ് റാപ്പിഡ് ഫാറ്റിഗ് ഓഫ് മസിൽസ് FATIGUE ഫാറ്റിഗ് ഓഫ് മസിൽസ്. പേശികളിൽ ഉണ്ടാകുന്ന തളർച്ചയാണ് എന്ത് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ നാഡികളും മസിലുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതാവുമ്പോൾ എന്താണ് പേശികളില് തളർച്ച ഉണ്ടാകുന്നു. ആ ഒരു അവസ്ഥയാണ് എന്ത് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റാപ്പിഡ് ഫാറ്റിഗ് ഓഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് പേശികളിൽ ഉണ്ടാകുന്ന, അതായത് നമ്മളുടെ എന്താണ് അസ്ഥികളിൽ ഉണ്ടാകുന്ന തളർച്ചയാണ് എന്ത് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയില് ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും. കാരണം എന്താണ് ഈ ഒരു അവസ്ഥയിലെ നാഡികൾ അല്ലേ ഫാറ്റിങ് അല്ലടോ, ഫാറ്റിഗ് FATIGUE ഫാറ്റിഗ്. ആ യെസ്, റാപ്പിഡ് ഫാറ്റിഗ് ഓഫ് മസിൽസ്, പേശികളിൽ ഉണ്ടാവുന്ന തളർച്ചയാണ് എന്ത് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെപ്സിസ് ആൻ ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. സെപ്സിസ് എന്താണ്? സെപ്സിസ് നിങ്ങൾ പഠിച്ചതാണോ? സെപ്സിസ് എന്താണെന്ന്? സെപ്സിസ് എന്താണ്? ആൻ ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ് എന്താണ്? രക്തത്തിലെ അണുബാധ അല്ലെ, രക്തത്തിൽ ഉണ്ടാവുന്ന അണുബാധ. പഠിച്ചിട്ടില്ലേ നിങ്ങൾ സെപ്സിസ്? വന്ദന മിസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? രക്തത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് എന്താ സെപ്സിസ് എന്ന് പറയുന്നത്. എന്താണ് വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡില് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത് സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ദെൻ അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചറീസ് എന്താണ് സ്പൈനൽ കോഡ് ഇഞ്ചറീസ് എന്ന് പറഞ്ഞാല്? സുഷുമ്നാ നാഡിയിൽ ഉണ്ടാകുന്ന തകരാറുകൾ അല്ലേ, സുഷുമ്നാ നാഡിക്ക് എത്തുന്ന പരിക്കുകൾ അല്ലേ, അതൊക്കെയാണ് എന്താ അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചറീസ് എന്ന് പറയുന്നത്. അതൊക്കെ ഏതൊക്കെ ഇഞ്ചറീസ് ആണ് അപ്പോ ഇതിൽ വരുന്നത്? ഏതൊക്കെ ഇഞ്ചറീസ് ആണ്? പരാലിസിസ് സ്പൈനൽ കോഡിന് ഇഞ്ചറീസ് ഉണ്ടാവും. സ്പൈനൽ കോഡിന് ക്ഷതമേൽക്കുമ്പോൾ എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടാകുന്നു? പരാലിസിസ്,
അത് മരണകാരണവുമായേക്കാം. സ്പൈനൽ കോർഡിന് ഇഞ്ചുറീസ് വരുന്നത് ഡെത്തിലേക്കും നയിക്കാം, ആള് മരണപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെന്താണ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് സ്പൈനൽ കോർഡിന് ശകമേൽക്കുമ്പോൾ എന്തെല്ലാം അവസ്ഥകൾ വരാൻ ചാൻസസ് ഉണ്ട്? പരാലിസിസ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, ദെൻ ഡെത്ത്. ഈ അവസ്ഥകളിലൊക്കെ എന്താണ്, വെന്റിലേറ്ററിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഓക്കെ, പാരാലിസിസ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ആൻഡ് ഡെത്ത്. ദെൻ പ്രീമെച്യൂർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്. എന്താണ് കുട്ടികളിലെ, എന്താണ് പ്രീമെച്യൂർ ലങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീമെച്യൂർ ലങ് ഡെവലപ്മെന്റ്? ശ്വാസകോശത്തിന്റെ വികസന കുറവ് അല്ലേ, നമ്മള് സ്കാൻ ചെയ്യുമ്പോ കുട്ടിയുടെ ശ്വാസകോശം വികസിച്ചിട്ടില്ല എന്ന് പറയില്ലേ, വികസനമില്ല, അതിനാൽ അത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങള്? അതായത് വേണ്ടത്ര കുഞ്ഞിന് വലിപ്പം ഉണ്ടായിരിക്കും, എന്നാൽ ശ്വാസകോശങ്ങൾക്ക് വലിപ്പം ഉണ്ടാൻ ചാൻസ് ഇല്ല, വളർച്ചയില്ലാതാവുന്ന ഒരു അവസ്ഥ. ശ്വാസകോശങ്ങളുടെ ഡെവലപ്മെന്റ്സ്, പൂർണ്ണമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്താ പ്രീമച്യൂർ ലങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളിൽ എന്താണ് വെന്റിലേറ്റർ സൗകര്യം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ശ്വാസകോശങ്ങളെ വികസിക്കാൻ കഴിയാത്ത അവസ്ഥ, ശ്വാസകോശങ്ങളുടെ വളർച്ചാ മുരടിപ്പ്. ഓക്കെ, സെപ്സിസ് എന്നാണ് രക്തത്തിലെ അണുബാധയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. എ സീരീസ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ബ്ലഡ് സ്ട്രീം. എന്താണ് സെപ്സിസ് എന്ന് പറഞ്ഞാല്? എ സീരീസ് ആൻഡ് വൈഡ് സ്പ്രെഡ് WIDE, വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ദ ബ്ലഡ് സ്ട്രീം. നിങ്ങളൊക്കെ ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചതാണ് കേട്ടോ, മറന്നുപോയാ സെപ്സിസ് എന്താണെന്നൊക്കെ. എഴുതിയാടോ, എ സീരീസ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ ഓക്കെ, വെറുതെ ചോദിച്ചു എന്നുള്ളൂ, നിങ്ങൾ പഠിച്ചതല്ലേ നോക്കി ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയ ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിലാണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായി വരുന്നതെന്ന് മനസ്സിലായോ? അപ്പൊ ഈ കണ്ടീഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, ഈ പേരുകൾ മാത്രം പഠിച്ചു വെക്കുക, മറ്റത് അതിന്റെ എക്സ്പ്ലനേഷൻസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അസുഖങ്ങളുടെ സിറ്റുവേഷൻസിന്റെ പേരുകൾ ഓർത്തു വെക്കുക, അസുഖങ്ങളുടെ പേര് ഓർത്തു വെക്കുക, മറ്റതെന്താണ് എക്സ്പ്ലനേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ കണ്ടീഷൻസിലാണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കൊളാപ്സ്ഡ് ലങ് എന്നാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് ചുറ്റും അമിതമായിട്ട് പ്രഷർ ഉണ്ടാകും. അപ്പൊ അത് അത്ര പ്രഷർ ഉണ്ടാകുമ്പോൾ വായു പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഇല്ലാതാവുന്നു, വായുവിന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയാണ് എന്ത് പറ്റുന്നത്, കൊളാപ്സ്ഡ് ലങ്സ് എന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഓക്കെ, ശ്വാസകോശത്തിന് ചുറ്റും അമിതമായിട്ടൊരു പ്രഷർ ഉണ്ടാകുന്നു, അപ്പൊ ഇത് വായുവിന് പുറത്തേക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥയിലാവുന്നു. ആ ഒരു സമയം, ആ ഒരു സിറ്റുവേഷൻ ആണ് എന്താ കൊളാപ്സ്ഡ് ലങ് എന്ന് പറയുന്നത്. പെട്ടെന്ന് സഡൻ ആയിട്ട് തന്നെ ചെസ്റ്റ് പെയിൻ ആയിരിക്കും ഫസ്റ്റ് സിംറ്റംസിൽ തോന്നുന്നത്, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ബ്രീതിങ് ഡിഫിക്കൽറ്റീസ് ഒക്കെ ആയിരിക്കും ഈ കൊളാപ്സ്ഡ് ലങ്സില് പ്രധാന സിംറ്റംസ് ആയിട്ട് കാണുന്നത് കേട്ടോ.
ഇനി നെക്സ്റ്റ് ഭാഗം നോക്കിയേ. ഡ്യൂറിംഗ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. ഡ്യൂറിംഗ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. എന്താണ്? ഒരു സർജറി സ്റ്റേ ചെയ്യുന്ന ടൈമില് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമാണ്. അതായത് ഇഫ് ദ പേഷ്യൻസ് ഈസ് ഗീവൻ ജനറൽ അനസ്തേഷ്യ ഫോർ എ സർജറിക്കൽ പ്രൊസീജിയർ, ഹി ഈസ് റിക്വയർഡ് ടു ബി ഓൺ എ വെന്റിലേറ്റർ വൈൽ സ്ലീപ്പിംഗ്. എന്താണ്? ഒരു സർജറിയുടെ സമയത്ത് രോഗിക്ക് ജനറൽ അനസ്തേഷ്യ നൽകുമ്പോൾ എന്താണ്, ആ രോഗി വെന്റിലേറ്ററിലും തന്നെ ആയിരിക്കണം അല്ലെ, ഉറങ്ങുമ്പോൾ പോലും എന്താണ് ആള് വെന്റിലേറ്ററിൽ തന്നെ ആയിരിക്കണം. ചില അനസ്തേഷ്യ മരു ഡ്രഗ്സുകൾ, അതായത് ദിസ് ഈസ് ഡ്യൂ ടു സം അനസ്തേഷ്യ ഡ്രഗ്സ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ടി ഫോർ ദ പേഷ്യൻ ടു ബ്രീത് പ്രോപ്പർലി ഓൺ ഹിസ് ഓൺ വൈൽ ഇൻ എ സ്ലീപ്പ് ലൈക്ക് സ്റ്റേറ്റ്. എന്താണ്? ഓക്കെ 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 പറയാം. ഇനി ഡ്യൂറിംഗ് സർജറി സർജറി ടൈമിൽ എന്താണ്, രോഗിക്ക് ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ടൈമിൽ ആള് ഉറങ്ങുന്ന ടൈമിൽ എന്താണ് വെന്റിലേറ്ററിൽ തന്നെ തുടരണമെന്നാണ് പറയുന്നത്. ഇനി ചില അനസ്തീഷ്യ ഡ്രഗ്സുകൾക്ക് അല്ലെ, ചില അനസ്തീഷ്യ മരുന്നുകൾക്ക് എന്താണ് എന്താണ് ഉറക്കം പോലുള്ള അവസ്ഥ, അതായത് ചിലതിന്റെ ഡോസേജ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം. അപ്പൊ എന്താണ് ആ അവസ്ഥയിലും രോഗിക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ആളെ വെന്റിലേറ്ററിൽ തന്നെ തുടരണമെന്നാണ്, സർജറി ടൈമിലും ഡ്യൂറിംഗ് ദ സർജറി ആ ടൈമിലും എന്താണ് ആള് പ്രോപ്പർലി ബ്രീത്ത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആളെ വെന്റിലേറ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അതായത് സർജറി ടൈമിൽ പോലും വെന്റിലേറ്റർ മാറ്റുന്നില്ല. ഓക്കെ, സർജറി സമയത്ത് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നു. അപ്പൊ ആ ഒരു ഡോസേജിലും എന്താണ് ആൾക്ക് വെന്റിലേഷൻ സൗകര്യത്തിൽ തന്നെയാണ് ആള് ഉറങ്ങുന്ന ടൈമിലും എന്താണ് ആൾക്ക് വെന്റിലേഷൻ സൗകര്യം തന്നെ കൊടുക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു ടൈമിൽ ആൾക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടി വരാനുള്ള ചാൻസസ് ഉള്ളതിനാൽ തന്നെ ആളെ സ്റ്റേബിൾ ആയിട്ട് ആ വെന്റിലേറ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായത്? അതായത് സർജറി ചെയ്യുന്ന ടൈമിൽ വെന്റിലേറ്റർ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിത്ത് ദ സർജറി ദ പേഷ്യന്റ് നീഡ്സ് ടു ബി ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പീരിയഡ് ആസ് ഫോളോസ്. എന്താണ്? ഇനി ഏതൊക്കെ ടൈമിലാണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ഏറ്റവും കൂടുതൽ വേണ്ടത്? ഡ്യൂറിംഗ് സർജറി ആൻഡ് റിക്കവറിംഗ് ഫ്രം സർജറി. ഏതൊക്കെ ടൈമിലാണ് വേണ്ടത്? ഡ്യൂറിംഗ് സർജറി ആൻഡ് റിക്കവറിംഗ് ഫ്രം സർജറി. ഡ്യൂറിംഗ് സർജറി, അതായത് സർജറി നടക്കുന്ന സമയത്ത് എ വെന്റിലേറ്റർ ക്യാൻ പ്രൊഫഷണലി പെർഫോം ദ ബ്രീത്തിങ് ഫോർ ദ പേഷ്യന്റ് വൈൽ ഹീസ് അണ്ടർ ജനറൽ അനസ്തേഷ്യ. അതായത് സർജറി ചെയ്യുന്ന സമയത്ത് ജനറൽ അനസ്തേഷ്യയിലായിരിക്കുമ്പോൾ ഒരു രോഗിയുടെ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ രോഗിയുടെ ആ ബ്രീത്തിങ് കണ്ടീഷൻസ് താൽക്കാലികമായി നിലനിർത്തുന്നത് വെന്റിലേഷൻ സൗകര്യത്തിലൂടെയാണ്. എന്താണ്? ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ആ രോഗിയുടെ ശ്വാസോച്ഛ്വാസം, രോഗിയുടെ ആശ്വസന പ്രക്രിയകള് ഏറ്റെടുത്ത് നടത്തുന്നത് ആരാണ്? വെന്റിലേറ്റർ ആണ്. ഓക്കെ, ഇനി റിക്കവറിംഗ് ഫ്രം സർജറി എന്താണ്? സർജറിയിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന സമയത്ത് അല്ലെ, സർജറിക്ക് ശേഷം ആഫ്റ്റർ ദ സർജറി എന്താണ്, എ പേഷ്യന്റ് മേ ഒക്കേഷണലി റിക്വയർ എ വെന്റിലേറ്റർ ടു അസിസ്റ്റ് വിത്ത് ബ്രീത്തിങ് ഫോർ അവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പെർട്ടിക്കുലറി. എന്താണ് പറയുന്നത്? ഒരു രോഗിക്ക് ചിലപ്പോള് മണിക്കൂറുകളോളം, അതായത് ഒരു സർജറിക്ക് ശേഷം പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്നൊന്നും മാറ്റുവാൻ സാധിക്കില്ല.
ആ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മണിക്കൂറുകളോളം എന്താണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായി വന്നേക്കാം. അപ്പോ വെന്റിലേറ്ററിൽ കൂടുതൽ മണിക്കൂറുകളോളം ആ പേഷ്യന്റിന് ആവശ്യമായതാണ്. ഓക്കെ, അപ്പൊ എന്താണ് രണ്ട് ടൈമിലാണ് പ്രധാനമായിട്ടും വെന്റിലേറ്റർ സൗകര്യങ്ങൾ അത്യാവശ്യം വേണ്ടത്. എന്താണ്? ഒന്ന്, ഡ്യൂറിങ് ദ സർജറി ആൻഡ് റിക്കവറിങ് ഫ്രം ദ സർജറി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്. ഏതൊക്കെ ടൈമിലാണ് വെന്റിലേറ്ററിന്റെ ആവശ്യം വരുന്നത്? ഏതൊക്കെ ടൈമിലാണ്? ഡ്യൂറിങ് സർജറി ആൻഡ് റിക്കവറിങ് ഫ്രം സർജറി. ഇനി ഇനി ഈ വെന്റിലേറ്റർ എല്ലാ അസുഖവും സുഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണോ? ആണോ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞാല് നോ അല്ലെ. വെന്റിലേറ്റർ വുഡ് നോട്ട് ക്യൂർ ആൻ ഇൽനെസ്. വെന്റിലേറ്റർ ഒരു അസുഖവും തന്നെ സുഖപ്പെടുത്തുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക അല്ലെ. വെന്റിലേറ്റർ ഒരു അസുഖവും തന്നെ സുഖപ്പെടുത്തുന്നില്ല. A ventilator responsibility is to, and the responsibility എന്ന് പറയുന്നത് എന്താണ്? To maintain the patient's breathing while the body battles an infection, a disease or heals from trauma. എന്താണ്? അതായത് ശരീരം ഒരു അണുബാധയോ രോഗമോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ തരണം ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ്, ഇതൊരു അസുഖം സുഖപ്പെടുത്തുന്ന ഒരു ഉപകരണമല്ല, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്കെ, അവിടെ വരെ മതി. പറഞ്ഞേ, എന്താണ് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാല്? ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറയണോ? എടോ, ഇത് വെന്റിലേറ്റർ എന്താണ്? ഒരു അസുഖവും സുഖപ്പെടുത്തുന്ന ഒരു ഉപകരണമല്ല അല്ലെ. ബ്രീത്തിങ് ഏതൊരു സിറ്റുവേഷൻ, രോഗിയുടെ ഒരു സിറ്റുവേഷൻ, അതായത് അണുബാധയോ ഇൻഫെക്ഷനോ ഏതെങ്കിലും ഒരു ഡിസീസസുമായി ബന്ധപ്പെട്ട് വരുമ്പോ ആൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ത്, വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗിയുടെ ശ്വസനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാല്? ലൈഫ് സേവിംഗ് മെഷീൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അതർ പേരുകൾ ഏതൊക്കെയാണ്, അതർ നെയിംസ് ഏതൊക്കെയാണ് വെന്റിലേറ്ററിന്റെ? ബ്രീത്തിങ് മെഷീൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓക്കെ, ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻ ആണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് നോക്കി വെക്കുക, ഇതിപ്പോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തോളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാട്ടോ. ഈ കണ്ടീഷൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും ഈ ഹെൽത്ത് കണ്ടീഷൻസ് പഠിച്ചു വെക്കുക, ഏതൊക്കെ ടൈമിലാണ് വെന്റിലേറ്റർ ആവശ്യമായി വരുന്നതെന്ന്. ഓക്കെ, okay, thank you.